അർജുനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീധുവിനെ ബിഗ് ബോസ് പുറത്താക്കി. ഇന്നലെ ആണ് ആ സംഭവം നടക്കുന്നത്. ഇന്നോട്ട് അർജുൻ്റെ മാത്രം പേരേ ഉള്ളൂ, ശ്രീധുവിൻ്റെ പേര് വോട്ടിങ്ങിനകത്തില്ല. അപ്പോൾ ശ്രീധുവിൻ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാം അർജുൻ വോട്ട് ചെയ്യുന്നു. അർജുൻ പിന്നെ നമ്മുടെ സീസൺ 6 കപ്പ് ഉയർത്തുന്നു. ബിഗ് ബോസിൻ്റെ വലിയ പ്ലാനാണോ ഇത്? ഈ പ്ലാൻ അനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത്? അതായത് ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അതിനെ തീർച്ചയായിട്ടും ഞാൻ തള്ളിക്കളയുന്നുമില്ല. കാരണം അത്തരം സംശയങ്ങൾക്കൊക്കെ ഇവിടെ പ്രസക്തിയുണ്ട്. ബിഗ് ബോസ് നടത്തുന്ന ആൾക്കാരും നമ്മളെപ്പോലെ മനുഷ്യന്മാരായതുകൊണ്ട് അവർക്കും പേഴ്സണൽ ഫേവറേറ്റൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കിതിനകത്ത് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ, ഇവിടെ ബിഗ് ബോസ് അവസാന നിമിഷം അങ്ങനെ അർജുനെ ജയിപ്പിക്കാനായിട്ട് ശ്രീധുവിനെ പുറത്താക്കി ആ വോട്ടുകൂടെയൊക്കെ നേടിക്കൊടുക്കാന്ന് പറയുമ്പോൾ, ശ്രീധുവിന് അതിനുമാത്രം വോട്ട് അവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ശ്രീധുവിന് അത്രയും വോട്ടുണ്ടെന്ന്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ച് വോട്ട് കിട്ടിയാൽ തന്നെയും ഈ പറയുന്ന പോലെ വോട്ടൊന്നും ശ്രീധുവിന് കാണില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഓഡിയൻസ് ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. നമുക്ക് അവരെ ഗെയിം കണ്ട് ഇഷ്ടം തോന്നിയാലേ നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉപ്പുമുളവിലൂടെ ഇത്രയും സൂപ്പർ ഹീറോ ആയിട്ട് വന്ന നമ്മുടെ മുടിയൻ ഈ സീസണിലെ കപ്പ് ഉയർത്തണ്ടേ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവേണ്ട മുടിയനല്ലേ? വെറുതെ നിന്നാലും ഉണ്ടാവണമല്ലോ. ബിഗ് ബോസിനകത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഓരോ സീസൺ എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ശ്രീധുവിന് ഇതിന് മാത്രം ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ചിലപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഈ അർജുനും ശ്രീധുവും തമ്മിൽ ഇങ്ങനെ എവിക്റ്റായി പോകുമ്പോൾ പിരിയുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ ഇമോഷൻസ് കണ്ടന്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ല ഉദ്ദേശം കൊണ്ട് ശ്രീധുവിനെ എവിക്റ്റാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ പ്രൊമോകളോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അതും ഒരു കൺഫ്യൂഷനാണ്. പിന്നെ വേറൊരു കാര്യം, ശ്രീധു ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലൊക്കെ ഉണ്ടായിരുന്നയാളാണ്. അപ്പോൾ ഈ വോട്ടിങ്ങിൻ്റെ ബേസിലല്ലാതെയാണ് ഇപ്പോൾ ശ്രീധുവിനെ പുറത്താക്കിയിരിക്കുന്നത് എങ്കിൽ, അതായത് ശ്രീധുവിന് ഭയങ്കര ഓട്ടമുണ്ട് പക്ഷേ എന്നിട്ടും അർജുനെ ജയിപ്പിക്കാൻ വേണ്ടി പുറത്താക്കി എന്നുള്ളൊരു നെഗറ്റീവ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യമെങ്കിൽ എൻ്റെ ഡൗട്ട് അതൊന്നുമല്ല. ശ്രീധുവിനേക്കാളും എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഏഷ്യാനെറ്റിന് അർജുൻ്റെ കാര്യത്തിലുള്ളത്? കാരണം ഇത് ശ്രീധു എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്. ശ്രീധുവിനെ ജയിപ്പിക്കാനല്ലേ അങ്ങനെയാണെങ്കിൽ അവർ ശ്രമിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അർജുനെ അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ അർജുൻ ഫാൻസിൻ്റെ വോട്ടും കൂടെ ശ്രീധുവിന് കിട്ടും. ശ്രീധുവിന് ജയിക്കാമല്ലോ, അതിന് മാത്രം വോട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ. എൻ്റെ അഭിപ്രായത്തിൽ അർജുന് ഓട്ടമുണ്ട്, ശ്രീധുവിന് കുറച്ച് ഓട്ടമുണ്ട്. ഭയങ്കരമായ ഓട്ടമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ കോംബോ ഫാൻസിൻ്റെ സപ്പോർട്ട് മാത്രമേ ശ്രീധുവിനും ഉള്ളൂ. ഇത്രയും കാലം ശ്രീധു അവിടെ നിന്നത് തന്നെ ഈ അർജുൻ സപ്പോർട്ടേഴ്സിൻ്റെയും കൂടി ഓട്ടുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞാനും ഡൗട്ട് അടിച്ചിരുന്നു ഈ തമിഴ്നാട് വോട്ട്. പക്ഷെ അങ്ങനെ വരില്ല, ഒരുപാടൊന്നും വരില്ല. കുറച്ചൊക്കെ ചിലപ്പോൾ അവിടുത്തെ സീരിയൽ ഫാൻസിൻ്റെ ഇടയിൽ നിന്നൊക്കെ വന്നേക്കാം എന്ന് പറഞ്ഞിപ്പോൾ ഒരു ബിഗ് ബോസ് ഗ്രൂപ്പിനകത്തൊരു പോസ്റ്റ് എടുത്ത ഒരാൾ ഇട്ടെന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ തോന്നണമെന്നൊന്നുമില്ല. അങ്ങനെ തോന്നണമെങ്കിൽ അതിന് മാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് തോന്നണം. അത് ഷോ കണ്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സീരിയൽ കണ്ട് ഫാൻസ് ആവുന്നവരൊക്കെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീധുവിൻ്റെ പുറത്താകൽ ചിലപ്പോൾ ബിഗ് ബോസ് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം ഇവർ ഒന്നിച്ചിപ്പോൾ ഫിനാലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ പിരിയുമ്പോൾ ഉള്ള കണ്ടന്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ആ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് ഇനി അറിയില്ല. അതല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആയാലും ഓക്കെയാണ്. അവർക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ടോപ്പ് ഫൈവിനെ മാത്രം ലാസ്റ്റ് കൊണ്ടുപോകാം എന്നുള്ളൊരു തന്ത്രം ഉണ്ടാകാം. എന്തായാലും ആൾക്കാർക്ക് ഡൗട്ട് അടിക്കുന്നത് ഈ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ നിന്ന് ശ്രീധുവിൻ്റെ പേര് മാറ്റിയതുകൊണ്ടാണ്. അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം ലോജിക്കലി ചിന്തിച്ചാൽ, ഇന്നലെ ശ്രീധു എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പിന്നീട് അവിടെ ശ്രീധുവിൻ്റെ പേര് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് ഫിനാലെ വീക്കല്ലേ. അപ്പോൾ ഫിനാലെ വീക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ വോട്ടിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പുറത്തായ ഒരാൾ വീണ്ടും ആ വോട്ടിംഗ് ലിസ്റ്റിൽ അയാളുടെ പേരുണ്ടെങ്കിൽ ഞാൻ ഇന്നും അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചോ, എന്നിട്ട് ഇന്ന് ഞാൻ അറിയണം അയാൾ ഇന്നലെ പുറത്തായെന്ന്, അപ്പോൾ എനിക്ക് കലിപ്പാവൂലേ? അപ്പോൾ ഓഡിയൻസ് പ്രതിഷേധമായിട്ട് വരും. കാരണം എങ്കിൽ പിന്നെ നിങ്ങളത് ഇന്നലെ തന്നെ പറയണ്ടേ, പിന്നെ എന്തിനാണ് വീണ്ടും ഇന്ന് എന്നെ കൊണ്ട് വോട്ട് ചെയ്യിച്ചെന്നുള്ളൊരു സാധനം വരും. രണ്ട്, ഇത് ചർച്ചയാകണമെന്നുള്ളൊരു ഉദ്ദേശം ചിലപ്പോൾ അവർക്ക് കാണും. ശ്രീധു എവിടെ പോയി വോട്ടിംഗ് ലിസ്റ്റിൽ, എന്ത് സംഭവിച്ചു? അതും അവരുടെ ഒരു ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം. സോ എന്താണെങ്കിലും ബിഗ് ബോസിനി എങ്ങനെയൊക്കെ കളിക്കാൻ ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നില്ല അർജുന് ജയിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ജയിക്കുവാണെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ടൊന്നും അർജുന് എവിടെയും കാണുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഇല്ല. അങ്ങനെ ജയിക്കുവാണെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ സീസൺ ജയിക്കാൻ സാധ്യത ജിൻഡോയാണ്. ജിൻഡോ ഭയങ്കരമായിട്ട് ഓട്ടം ഇടിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയാൽ ചിലപ്പോൾ ജാസ്മിൻ ജയിക്കാം. പക്ഷെ അർജുൻ ഈ പറയുന്ന പോലെ വിൻ ചെയ്യാന്ന് പറയുന്നത് ലോജിക്കലി എനിക്കത് കേട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പ്രേക്ഷകരുടെ തീർച്ചയായും നിങ്ങൾ ഉയർത്തുന്ന അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ആശങ്കകൾക്കുമൊക്കെ അടിസ്ഥാനമുണ്ട്. ബോസണ്ണനും ഫേവറേറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബോസണ്ണൻ അതിന് വേണ്ടി കളിച്ചേക്കാം. കാരണം അവരുടെ കയ്യിലാണ് മുഴുവൻ കൺട്രോൾ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഓഡിയൻസിൻ്റെ ഒരു ഡിസിഷൻ തന്നെയായിരിക്കും. ഇത്രയും സീസണുകളിലും സംഭവിച്ചിട്ടുള്ളത് അവസാനം ഓഡിയൻസ് ആരെ തീരുമാനിച്ചു ആൾ ജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ദിൽഷയുടെ കാര്യമാണെങ്കിലും ശരി, അഖിലിൻ്റെ കാര്യമാണെങ്കിലും ശരി, മണിക്കൂട്ടൻ്റെ കാര്യമാണെങ്കിലും ശരി, മെജോറിറ്റി ഓഡിയൻസ് ഡിസൈഡ് ചെയ്ത ആൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സീസണിൽ അതിലൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം.